എന്താ ഗൈസ്, അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് ജെൻ ആയിട്ടുള്ള ഹ്യുണ്ടായി i10ന്റെ റിവ്യൂ ആണ്. അപ്പൊ ഇതൊരു 80 BHP പവർ 112 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യണ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 1.2 L എഞ്ചിൻ ഉള്ള വണ്ടിയാണിത്. എന്ന് ഞങ്ങളെ കയ്യിലുള്ള കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് ഞങ്ങളെ കയ്യിലുള്ളത്. 2010 മോഡലും കൂടിയാണിത്. അത്രയും കുറച്ചൊക്കെ പഴയ വണ്ടി ആയിട്ടും കുറച്ചൊക്കെ പ്രീമിയം ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിന്റെ വിൻഡ്ഷീൽഡ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇതാണ് ഇതിന്റെ വിൻഡ്ഷീൽഡ്. ഈ വണ്ടിന്റെ സൈസിന് പറ്റിയിട്ടില്ല ഒരു വൈഡ് വലുപ്പമുള്ള ഒരു വിൻഡ്ഷീൽഡ് തന്നെ എടുത്ത്. പിന്നെ ഇതിന്റെ വൈപ്പേഴ്സ് ഒക്കെ വരുന്നത് നോർമൽ ആയത്. ഡ്രൈവർ സൈഡിൽ വലുതും പാസഞ്ചർ സൈഡിൽ സൈഡും എല്ലാം നോർമൽ വൈപ്പർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വൈപ്പർ വാഷേഴ്സ് ഒന്നും ബോണറ്റിൽ വെച്ചിട്ട് ബോറാക്കിയിട്ടില്ല. ഇവിടെ 2 നോസിലുകളുള്ള വൈപ്പർ വാഷറാണ്, 2.5 അല്ല 3 നോസിലുകളാണ് ഈ വൈപ്പർ വാഷറിനുള്ളത്. പിന്നെ ചെറിയൊരു ബോണറ്റാണ്, ഈ ചെറിയൊരു ബോണറ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ബാക്കിലേക്ക് അതായത് ഇന്റീരിയർ കുറെ ഒരു സ്പേസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. വലുപ്പം കുറഞ്ഞൊരു ബോണറ്റാണ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തിന് ഹെഡ്ലൈറ്റ് ഹാലോജൻ ഹെഡ്ലാമ്പാണ് നോർമൽ ആയിട്ട്. അതിന്റെ ഇവിടെ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ ലൈറ്റും കാണാം. ഇവിടെ ഫുള്ളായിട്ട് ഒരു ക്രോമിയത്തിലാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെയായിട്ട് ബമ്പറിന് വലിയ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ബമ്പർ കാർഡൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബമ്പർ കാർഡിന്റെ താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ആക്സസറി ആയിട്ട് ഏതൊരു ഫോഗ് ലാമ്പാണ്. അതിന്റെ താഴെ ബമ്പർ ലിപ്പിന്റെ അവിടെ ആയിട്ട് വേറൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹ്യുണ്ടായിന്റെ ലോഗോ വരുന്നത് ഒരു ക്രോമിയം പ്ലേറ്റിംഗിലാണ്. അതിന്റെ അവിടെ ആയിട്ട് ഒരു ഹെക്സഗൺ ഷേപ്പിലുണ്ട്, ഒരു ചെറിയ ചെറിയ ഗ്രില്ലൊക്കെ കാണാം. ഹ്യുണ്ടായിന്റെ ലോഗോ കൊടുത്തിട്ടുള്ള ഒരു ഹണികോമ്പിന്റെ ഉള്ളിലാണ്. പിന്നെ എന്താണ് ഇതിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഏരിയ വരുന്നത്, എയർ ഡാം ഒക്കെ നമ്പർ പ്ലേറ്റിന്റെ ഏരിയന്റെ താഴെ കാണാം. അബ്രാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എയർ ഡാമിന്റെ താഴെയായിട്ട് ബമ്പർ ലിപ്പ് ചെറുതായിട്ടൊക്കെ ഉള്ളു. അതിന്റെ ഫ്രണ്ടിൽ 3 കട്ടിങ്ങളൊക്കെ പോണാണ്. പിന്നെ ഈ വണ്ടിക്ക് വരുന്നത് ഒരു സ്റ്റീലിയിലാണ്. അന്നത്തെ കാലത്ത് ഒരു ഫുൾ ഓപ്ഷൻ ആണെന്ന് നമ്മളെ കയ്യിലുള്ളത് സ്പോർട്സ് വേരിയന്റാണ്. അതായത് അന്നത്തെ കാലത്തെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണുള്ളത്. എന്നിട്ട് ഇതിനൊരു സ്റ്റീലിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈസ് വരുന്നത് 13 ഇഞ്ചാണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫെൻഡർ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അയ്മലായിട്ടാണ് ഇൻഡിക്കേറ്ററും താഴത്തായിട്ട് കപ്പാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബോഡി കളർ ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മിറർ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഒരു സൈഡ് മിറർ ആണ്. ഇത്രയും വണ്ടി ആയിട്ടും നല്ല വലുപ്പമുള്ള ഒരു സൈഡ് ഗ്ലാസ് തന്നെയാണ് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഡോർ ഹാൻഡിലൊക്കെ നോർമൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. കീ ഹോളൊക്കെ അവിടെ കാണാം. പിന്നെ അതിന്റെ ഡോർ ഗാർഡും താഴെ കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങുകളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു ഡോർ തന്നെയാണ് കമ്പനി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡോർ അടക്കുമ്പോഴുള്ള ഒരു സൗണ്ട് ഭയങ്കര പ്രീമിയമാണ്. എല്ലാം ഉണ്ടായിട്ടുണ്ട് വണ്ടിക്കുള്ള പോലെ തന്നെ. പിന്നെ ഇതിന്റെ ബി പില്ലർ ഒക്കെ ബോഡി കളർ തന്നെയാണ്. ബി പില്ലർ, സി പില്ലർ, എ പില്ലർ ഒക്കെ ഫുള്ളി ബോഡി കളറാണ്. റിയർ ഡോറ് വലിയ കട്ടിംഗ് ഒന്നും ഇല്ല, എന്നാലും ബാക്കിലെ ടൈൽ ലാമ്പിലേക്ക് ചേർന്ന് വരുന്ന ചെറിയ കട്ടിങ്ങും കാണാം. ഡോർ ഹാൻഡിലൊക്കെ ഇവിടെ ആയിട്ട് കാണാനുണ്ട്. പിന്നെ ബാക്കിന്റെ വീല് ഫ്രണ്ടിലത്തെ അതേ സൈസ് ആണെന്നും കാണാം. ഫുള്ളായിട്ട് ഫ്രണ്ടിക്ക് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഫെൻഡറാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു ഫെൻഡറാണിത്. പിന്നെ വണ്ടിയുടെ റിയറിലേക്ക് വരുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ്. അയ്മനാണ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു സ്റ്റോപ്പ് ലാമ്പാണ്. പിന്നെ ഇതിന്റെ റിയർ വിൻഡോ വരുന്നത് ഭയങ്കര സൈസ് ആയിട്ടുള്ള ഒരു റിയർ വിൻഡോ ആണ്. എന്നിട്ട് അന്നത്തെ കാലത്ത് വണ്ടിയായത് കൂടി പിന്നെ ഇതിന് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടും ഡീഫോഗറും വൈപ്പറും താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ടൈൽ ലാമ്പ് യൂണിറ്റ് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും രണ്ട് സൈഡിലും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ റിഫ്ലക്ടേഴ്സ് ഒക്കെ കാണാം. ബമ്പറിലായിട്ടൊരു ബമ്പർ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വണ്ടി കട്ടിയാലും വലിയ കുറലുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതാണ് നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു കട്ടിങ്ങിന്റെ ഏരിയ. അതിനൊക്കെ ചിറ്റേറെ ഒരു കട്ടിംഗ് ഒക്കെ കാണാം. ബമ്പറിലേക്കും താഴത്തായിട്ട് കാണാം ഒരു കട്ടിങ്ങില്. താഴെയാണ് ഇതിന്റെ എക്സോസ്റ്റ് റൈറ്റ് സൈഡിൽ വലിയൊരു പെട്ടിയാണത്. പിന്നെ ഇതിന്റെ ബൂട്ട് ലിഡ് വരുന്നത് ഇതിന്റെ ബൂട്ട് ലിഡിന്റെ സെന്ററിലായിട്ടാണ് ഇതിന്റെ ലോഗോ വരുന്നത്. ആ ലോഗോ തന്നെയാണ് ഇതിന്റെ ബൂട്ട് ഓപ്പണർ. ആ ബൂട്ട് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണിക്കാൻ മുന്നായിട്ട് റൈറ്റ് സൈഡിലായിട്ട് i10 താഴെ ആയിട്ട് ഇതിന്റെ വേരിന്റെ എല്ലാ സ്പോർട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ഹ്യുണ്ടായിന്റെ ലോഗോയും 1.2 എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. 1.2 L ആയതുകൊണ്ടാണ് 1.2 താഴെ എഴുതിയിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് കണ്ട പോലെ തന്നെയാണ്. ഫുൾ ഫിംഗർ ഗ്യാപ്പ് ഉണ്ടെന്നാണ് എല്ലാ ഒരു വ്യത്യാസം.
ബൂട്ട് സൈസ് നോക്കുന്നതിന് മുന്നേ ഈ ഓപ്പണറിന്റെ ഹുണ്ടായിന്റെ ലോക്ക് അതിന്റെ ചീട്ടുകാരെ ഒരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് കീ ഇട്ട് തുറക്കാനുള്ള ഗ്യാപ്പ് കാണാം. ഇതാണ് ഇതിന്റെ ബൂട്ട് സൈസ്. നല്ല സൈസ് ഉള്ള ഒരു ബൂട്ട് സൈസ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിന് ഒരു ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഒരു വണ്ടി ആയാലും കൂടി അതിനുള്ളിൽ ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർസൽ ട്രേ വെക്കാനുള്ള ഏരിയയും കാണാം. വല്ലാണ്ട് സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന് 60-40 സ്പ്ലിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാക്കാണ് മറച്ചിടാൻ പറ്റുക ഇവർ വെച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാ. ആദ്യം നമുക്കിപ്പോ ഇതിന്റെ ഡ്രൈവർ സൈഡ് ഡോർ പാഡ് നോക്കാം. ഡോർ പാഡ് നോക്കുമ്പോൾ കുറച്ചൊക്കെ പ്രീമിയം ആയിട്ടൊരു ബേജ് കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അലൂമിനിയം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽ നോക്കും. പിന്നെ ഇതിന്റെ പവർ വിൻഡോ ആണ്, ഫോർ ഡോർ പവർ വിൻഡോ ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പൊ അതിന്റെ കൺട്രോൾസും ലോക്കിങ്ങിലെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിന്റെ ലോക്കിങ്ങിനുള്ള. പിന്നെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു വുഡ് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറുപ്പ് പ്ലാസ്റ്റിക് തന്നെയാണ്. അതിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് ബോക്സും പിന്നെ ഇവിടെ ആയിട്ട് സ്പീക്കറിന്റെ ഭാഗം കാണാം. പിന്നെ കേറിനടുത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിംഗിന് ഐറ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വൈറ്റ് കളറില്. പിന്നെ താഴത്തായിട്ട് അതിന്റെ എ ബി സി ഒക്കെ കാണാം. പിന്നെ എന്താണ് ഇതിന്റെ സീറ്റ് വരുന്നത്, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത കവറൊക്കെ ഒട്ട് ഒരു തൈ സപ്പോർട്ട് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സീറ്റാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിന്റെ റിക്ലൈനിങ് ഒന്നും ഇവിടെ കാണാനില്ല. റിക്ലൈനിങ് വരുന്നത് ഈ സൈഡിലായിട്ടാണ് ഇതിന്റെ റിക്ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നെ ഇതിന്റെ ഹെഡ്രസ് വരുന്നത് ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റും ഫിക്സ്ഡും ബാക്കത്തെ രണ്ട് രണ്ട് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കമ്പനി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ലൈറ്റിന്റെ കൺട്രോൾസ് ഒക്കെ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ താഴെയായിട്ട് ഫ്യൂസ് ബോക്സിന്റെ കൺട്രോളും ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം ഇവിടെയും കാണാം. പിന്നെ ഫ്യൂൽ ഫിൽ ക്യാപ്പ് തുറക്കാനുള്ള ഭാഗം ഇവിടെ ഒന്നും കാണാം. നോർമൽ ആയിട്ടുള്ള ഭാഗത്ത്. അപ്പൊ ഇതാണ് ഇതിന്റെ ത്രീ സ്പോക്സ് സ്റ്റിയറിംഗ് വീല്. സ്റ്റിയറിംഗ് വീലിന്റെ സെന്ററിലായിട്ട് ഒരു ഹുണ്ടായിന്റെ ലോഗോ കാണാം. അതിന്റെ ഇവിടെ ആയിട്ട് ഓണിന്റെ ഒരു സിമ്പിളും കാണാം. അതാണ് ഇതിന്റെ ഓണ്. നോർമൽ ആയിട്ടൊരു ഓൺ തന്നെയാണ്. പിന്നെ ഇതിന്റെ വൈപ്പർ കൺട്രോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡില് ലൈറ്റിന്റെ കൺട്രോൾ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ റൈറ്റ് സൈഡിലായിട്ട് റൗണ്ട് സൈഡ് റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു എസിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ഡോർ പാഡിൽ കണ്ട വുഡൻ ഫിനിഷിന്റെ ഉള്ള ഡിസൈൻ കാണാം. പിന്നെ ഇതാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. സ്പീഡോമീറ്ററിൽ 200 വരെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിലായിട്ട് വൈറ്റില് റെഡ് നീഡിലും ഒക്കെ ആയിട്ട് ഭയങ്കര സ്പോർട്ടി ആണത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ RPM 8000 വരെയും റൈറ്റ് സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേഷനും ഹീറ്റ് ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെന്ററിലായിട്ട് ചെറിയ ഒരു ഡീറ്റെയിൽ മീറ്ററും കാണാം. ഇതിന്റെ ഷേപ്പൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ഈ തൊപ്പിയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തൊപ്പിയാണിത്. പിന്നെ ഡാഷ്ബോർഡ് മൊത്തം വരുന്നത് പ്രീമിയം ആയിട്ടുള്ള ഒരു ബേജ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പാസഞ്ചർ സൈഡിലും റൗണ്ട് ഷേപ്പിഡ് ആയിട്ടുള്ള എ സി വെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സെന്ററില് നോർമലി വേറൊരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണൊക്കെ ഭയങ്കര സ്മൂത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രീമിയത്തില് ഇവിടെയും ഡോർമ കണ്ട ആ ഒരു വുഡൻ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ബേജ് കളർ തന്നെ ഗ്ലോ ബോക്സും കാണാം. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സൈസിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണത്. പിന്നെ ഇതിന് മ്യൂസിക് സിസ്റ്റം ആണ് ഇത് വരുന്നത്. ശരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണിത്. ഇതിൽ സീഡ് ഒക്കെ ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു മ്യൂസിക് സിസ്റ്റം ആണിത്. ഇതിന്റെ സ്വിച്ച് ഒക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു ബട്ടൺസ് ആണ്. നോബളൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ അതിന്റെ താഴത്തേക്ക് വരുമ്പോ ഇതിന്റെ ഡിഫോഗറിന്റെ ഓൺ ആക്കാനുള്ള ബട്ടനും എ സി പുറത്തുനിന്നും ഉള്ളിന്നും കൺട്രോൾ ചെയ്യാനുള്ളതും ഹീറ്റിന്റെ മോഡ് ഫാൻ സ്പീഡ് അങ്ങനെയുള്ള കൺട്രോൾസ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ ആയിട്ട് 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റും ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നത്. നോർമൽ ആയിട്ട് ഒരു ഗിയർ ലിവർ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കുറെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സും ഒരു സ്റ്റോറേജ് സ്പേസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഒരു ബേജ് കളർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ആണ്. അതിന്റെ ടിപ്പും ബേജ് കളർ തന്നെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് എൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസറിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അടിപൊളി ഫീച്ചർ ആണ്. പിന്നെ സെന്ററിലായിട്ടാണ് റീനിൽ ലാമ്പ്. അത് യെല്ലോ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാസഞ്ചർ സൈഡിലും ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രാബ് ഹാൻഡിലൊക്കെ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. റിയർ വ്യൂ മിറർ ബാക്കിലും സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റിയർ വ്യൂ മിറർ വരുന്നത് നല്ല നീളമുള്ളൊരു റിയർ വ്യൂ മിറർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് ഒന്നുമുള്ള മിറർ അല്ല. അതിന്റെ ഡിമ്മിങ്ങും ബ്രൈറ്റിങ്ങും ചെയ്യണ ആണ് ഇവിടെ കാണാം. സോഫ്റ്റ്വെയറിലൊരു വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ. നിറഞ്ഞ എല്ലാ വണ്ടിക്കുള്ള മാതിരി. അപ്പൊ നമുക്ക് വണ്ടിന്റെ റിയർ സീറ്റിലേക്ക് പോവാം.
ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ ഡോർ പാഡ് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ഇതിനുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഗ്ലാസിന്റെ അണ്ടർവേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു വ്യത്യാസം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂം നോക്കാം ഇതാണ് ഇതിന്റെ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ നല്ല അടിപൊളിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇത് ഇവിടെ ആയിട്ട് ഇതിന്റെ ബാറ്ററി ആണ് എഞ്ചിന്റെ എഞ്ചിൻ തുറക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ ബാക്കിൽ ഫ്യൂസ് ബോക്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണ ഭാഗം കൊടുത്തിട്ടുള്ളത് പിന്നെ റേഡിയേറ്റർ ഫാനിന് വെള്ളം ഒഴിക്കണ ഭാഗവും ഇവിടെ ആയിട്ട് എഞ്ചിൻ ഓയിൽ ഒഴിക്കണ ഭാഗം റൈഫിൾ റിസർവർ ഒഴിക്കണതും അപ്പുറത്തായിട്ട് കൂളന്റ് ഒഴിക്കണതും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വൈപ്പർ വാഷിന്റെ വെള്ളം ഒഴിക്കുന്ന സ്ഥലം പിന്നെ നമുക്ക് ബോണറ്റ് അടച്ചിട്ട് വണ്ടിനെ ചാവി നോക്കാം ഇതാണ് ഇതിന്റെ ചാവി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചാവി തന്നെയാണ് ഇത് നമുക്ക് കുറച്ച് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി റിമോട്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത റിമോട്ടാണിത് അപ്പൊ ഇത്ര ഉള്ളു നമ്മൾ അന്നത്തെ ഈ ഐറ്റണിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ബൈ.